ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിനിപ്പന്നികളെ കുറിച്ചാണ്. ഗിനിപ്പന്നികൾ നമ്മൾ വീട്ടിൽ വളർത്തുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നുള്ളതും, അത് വളർത്തുവാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗിനിപ്പന്നികൾ അഥവാ ഗിനി പിഗ്, സ്വദേശം സൗത്ത് അമേരിക്കയാണ്. പൊതുവേ ഗിനിപ്പന്നികളെ ഒരു ഫാൻസി വെറൈറ്റി ആയിട്ടാണ് എല്ലാവരും വളർത്തുന്നത്. കാണാൻ കൗതുകമുള്ളതും അതിലൂടെ കുറച്ച് വരുമാനം എന്നുള്ള രീതിയിൽ നമുക്കിവയെ വീട്ടിൽ വളർത്തിയെടുക്കാം. ഇവയെ വളർത്താൻ നമുക്കൊരു അറിവിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. ഒരു തുടക്കക്കാർ എന്നുള്ള നിലയ്ക്കും നമുക്ക് സിമ്പിളായിട്ട് ഇവയെ വീട്ടിൽ വളർത്താവുന്നതാണ്. മുയൽ നിലവിൽ വളർത്തുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഇവയെ കൂടെ വളർത്താം. ഏകദേശം ആ ഒരു രീതിയിലാണ് ഇവയെ വളർത്തുന്നത്. ഇവയുടെ കൂട് നമുക്ക് ഏത് രീതിയിലും പണിയാം. എന്നാൽ ഫ്ലോറിങ് ഈ കാണുന്ന രീതിയിൽ നെറ്റ് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവയുടെ വേസ്റ്റ് ഉള്ളിലോട്ട്, അതായത് വേസ്റ്റ് ഒന്നും കൂട്ടിനകത്ത് തങ്ങാതെ പുറത്തോട്ട് പോകുന്ന രീതിയിലായിരിക്കണം ഇവയുടെ കൂട് പണിയേണ്ടത്. കൂട് പണിയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് സ്പേസ് ഇട്ട് കൂട് പണിയുക. ഇപ്പോൾ ഒരു ജോഡി വളർത്തിയാലും ചെറിയൊരു സ്പേസ് മതിയെന്ന് വിചാരിക്കരുത്. കുറച്ചധികം സ്പേസ് ഇതിനിടുക. എന്നുവെച്ചാൽ ഇവർ ഓടിക്കളിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ. നമ്മൾ കുറഞ്ഞ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അവർ അധികം ആക്റ്റീവ് ആയിരിക്കുന്നതല്ല. ഇതുപോലെ ഒരുപാട് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും കളിച്ചുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ആക്റ്റീവായിട്ട് നടക്കുന്നതായിട്ട് കാണാം. അതുപോലെ കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് വാങ്ങാതിരിക്കുക. മിനിമം ഒരു ജോഡി എന്നുള്ള രീതിക്ക് വാങ്ങിയിടുക. ഒരു മെയിലിന് ഒരു 7 ഫീമെയിൽ വരെ നമുക്കിടാം. അപ്പോൾ കൂട്ടത്തോടെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കൂട്ടത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. 3 മാസം കഴിയുമ്പോൾ ഇണചേരുകയും ഏകദേശം 70 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രഗ്നൻസി പീരീഡാണ് ഇവയ്ക്ക് വരുന്നത്. സാധാരണ മുയലുകൾക്കൊക്കെ 1 മാസമാണ് പ്രഗ്നൻസി പീരീഡ് വരുന്നത്. എന്നാൽ ഇവയ്ക്ക് ഏകദേശം 62 to 70 ദിവസം വരെ ഇവയ്ക്ക് എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഇവയുടെ കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെട്ട് കിട്ടുന്നതാണ്. പ്രസവിച്ച് പുറത്ത് വരുമ്പോൾ തന്നെ ഇവയുടെ കുഞ്ഞുങ്ങൾ കണ്ണുകളെല്ലാം തുറന്നിരിക്കും. അതുപോലെ ഓടി നടന്ന് ഫുഡ് കഴിക്കുന്നതായിട്ട് കാണാം. അതിന് കാരണം ഈ നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രഗ്നൻസി പീരീഡ് തന്നെയാണ്. ഏകദേശം 40 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന് ഏകദേശം പൂർണ്ണ വളർച്ച ഉള്ളിൽ വെച്ച് തന്നെ കിട്ടുകയും കണ്ണുകൾ തുറക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെളി പുറത്തോട്ട് വരുമ്പോൾ ഇവയ്ക്ക് ആ ഒരു നല്ലൊരു ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഗിനിപ്പന്നികൾക്ക് പൊതുവേ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിധ അസുഖങ്ങളും അങ്ങനെ വരുന്നില്ല. ഇവയുടെ ഫുഡെന്ന് പറയുന്നത് മെയിനായിട്ട് കൊടുക്കുന്നത് പച്ചിലകളാണ്. നമ്മൾ വീട്ടുപറമ്പിലെ എല്ലാ പച്ചിലകളും ഇവയ്ക്ക് കൊടുക്കാം. അതുപോയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഭക്ഷണങ്ങളും ഇവ കഴിക്കും. പുട്ട്, ഇടിയപ്പം, ദോശ, ചോറ്, അങ്ങനെ എന്ത് കൊടുത്താലും ഇവ കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ 5 or 10 ഗിനിപ്പന്നികളെ വളർത്തുന്നതിൽ നമുക്കൊരു എക്സ്ട്രാ ചിലവ് വരുന്നില്ല. നമുക്ക് വീട്ടിൽ വരുന്ന വേസ്റ്റും കുറച്ച് പച്ചിലയൊക്കെ കൊടുത്താൽ ഇവർ ഓക്കെയാണ്. ഒരു ബിസിനസ്സായിട്ടും നമുക്ക് ചെയ്യാം. വീടിൻ്റെ സൈഡിൽ ഒരു കൂടുണ്ടാക്കിയിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ വാങ്ങി ബ്രീഡ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ വലിയ മുതൽ മുടക്കോ ചിലവോ ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവയുടെ പ്രൈസ് വരുന്നത് പെയറിന് 700 രൂപ മുതലാണ്. നമുക്ക് ആൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നതാണ്, കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ്പ് ആഴ്സ് തിമ്പത്ത്. പുതിയ നല്ലൊരു വീഡിയോ ആയി കാണുമ്പോൾ തിമ്പത്ത് സൈനിങ്.